അലൈക്കും. എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ കൂടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബോട്ടിലാട്ടാണ്, ഒന്നല്ല രണ്ട് ബോട്ടിലാട്ടാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നോ പെയിൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസ്കിംഗ് ടേപ്പാണ്. അപ്പോൾ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ആദ്യം സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവില്ല ഇതെന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ വീഡിയോനെന്നുള്ളത്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ, ഞാൻ ഇത് ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പേ ഈ ഒരു ബോട്ടിലായിട്ട്. അപ്പോൾ അത്ര ക്ലിയറും കാര്യങ്ങളൊന്നുമില്ല, ക്ലാരിറ്റി ഒക്കെ കുറവാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും കൂടെ ഇത് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച ആ ഒരു സെയിം വീഡിയോന് തന്നെ സൗണ്ടൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന്. കാരണം അന്ന് ഞാൻ മ്യൂസിക് മാത്രമായിരുന്നു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ തീരെ ക്ലാരിറ്റിയും ക്ലിയറൊന്നും ഇല്ലാത്തത്. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണം. നല്ല സിമ്പിളായിട്ടുള്ളൊരു രണ്ട് ടൈപ്പ് ബോട്ടിലായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അങ്ങനെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ബോട്ടിലിൽ മേലെയും താഴെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഓരോ പീസിൻ്റെ മേലെ ഇങ്ങനെ ജോയിൻ്റ് ആകുന്ന രീതിയിൽ ഒന്ന് ചേർന്ന് നിൽക്കുന്ന രീതിയിലും എല്ലാം ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷൂ പോളിഷാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ബ്രൗൺ കളർ ഷൂ പോളിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു ഷൂ തന്നെ പോളിഷ് ചെയ്യുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലോ, ആ ഒരു ബ്രഷിലേക്ക് നമ്മൾ ഈ ഒരു പോളിഷ് കുറച്ചൊന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മളിങ്ങനെ കുറച്ച് മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ആ ഒരു ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് റബ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഷൂലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒരുതി കൊടുക്കുന്ന സമയത്താണല്ലോ അത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാസ്കിംഗ് ടേപ്പിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു മാസ്കിംഗ് ടേപ്പിൻ്റെ ആ ഒരു കളറൊക്കെ നമ്മൾ ഷൂ പോളിഷിൻ്റെ ആ ഒരു കളറായിട്ട് വരും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഷൂ പോളിഷിൻ്റെ ആ ഒരു ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പഴയ ടൂത്ത് ബ്രഷൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തൊടുന്ന സമയത്ത് ആ കയ്യിലേക്കൊക്കെ ആ ഒരു പോളിഷ് ആവട്ടെ. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു പഴയ ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു മാസ്കിംഗ് ടേപ്പിൻ്റെ മേലെ പിടിച്ചിട്ടുള്ള ആ ഒരു പോളിഷിൻ്റെ പുറമേ ഉള്ള എക്സ്ട്രാ വരുന്ന ആ ഒരു പോളിഷൊക്കെ നമ്മൾ ആ ഒരു ഫാബ്രിക്കിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളെ കയ്യിലൊന്നും പിന്നെ പോളിഷ് ആവില്ല. അതുമാത്രമല്ല, നമ്മളിങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്താണ് ആ ഒരു ബോട്ടിലെ നല്ലൊരു ഭംഗി ഡിസൈനൊക്കെ കാണുക. അല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ ഡാർക്ക് ബ്രൗൺ ആയിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ വൈപ്പ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുമ്പം നമ്മളെ ബോട്ടിലെ ഒരു മാസ്കിംഗ് ടേപ്പ് ഇങ്ങനെ പീസസ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വുഡൻ ആയിട്ടുള്ള ഒരു ബോട്ടിൽ പോലെയാണ് തോന്നുക. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ നമ്മളൊരു നോ പെയിൻ്റ് ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു മാർബിൾ എഫക്റ്റ് ബോട്ടിലായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു പ്രത്യേക ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ആ ഒരു വൈപ്പൊക്കെ ചെയ്തെടുത്തപ്പോൾ തന്നെ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒന്നാമത്തെ ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ വർക്ക് ചെയ്യാനായിട്ട് ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ചെയ്ത് ഇങ്ങനെ കവർ ചെയ്തൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇത് കണ്ടാൽ മനസ്സിലാവുകയില്ല ഏതൊരു ടൈപ്പ് ബോട്ടിലാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളതിലും ഈ ഒരു മാസ്കിൻ ടൈപ്പ് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ റഫായിട്ട് ഇങ്ങനെ കീറിയെടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മളിങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ റഫായിട്ട് ഇങ്ങനെ ജസ്റ്റ് കീറിയെടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഈ ബോട്ടിൽ ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്നത് ഷൂ പോളിഷ് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറ് ഷൂ പോളിഷാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഫുള്ളായിട്ട് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ഈ പോളിഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ലൈറ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ പോളിഷ് വെച്ചിട്ട് ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു കോട്ടൻ്റെ ഒരു ഫാബ്രിക് എടുത്തിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ നന്നായിട്ട് തുടച്ചിട്ട് അതിൻ്റെ മേലുള്ള എക്സ്ട്രാ വരുന്ന ആ ഒരു പോളിഷൊക്കെ ഇങ്ങനെ മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ബോട്ടിൽ ഇപ്പോൾ നല്ലൊരു ലൈറ്റ് കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തോറും അതിൻ്റെ ഒരു കളറ് നല്ല ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. പിന്നെ ആ ഒരു ജോയിൻറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ലൊരു ഒരു സിൽവർ കളർ പോലെ ഇരിക്കും, നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ ആയിട്ട് തന്നെ വരുന്നുണ്ട്.
ഈ ഒരു പിക്കിൽ ഞാൻ ആ ഒരു ബോട്ടിലായിട്ട് ഇങ്ങനെ സൂം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും ആ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു ഭംഗിയും, പിന്നെ അതുപോലെ നമ്മൾ റഫായിട്ട് ഇങ്ങനെ കീറിയിട്ട് ഒട്ടിച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളിവിടെ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഷൂ പോളിഷ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു ബോട്ടിലായിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്നല്ല കേട്ടോ, നമ്മൾ രണ്ട് ടൈപ്പ് ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തത്. അന്ന് ഞാൻ 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ടിൽ ഇപ്പോഴും ഫെയ്ഡായിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ ബോട്ടിൽ ഇപ്പോൾ 2 വർഷത്തിലേറെയായി ചെയ്തിട്ട് എന്നിട്ടും ഇപ്പോൾ ഇതിനൊരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലായി. ഇതിപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ആ ഒരു ബ്ലാക്കിൽ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അത്ര ഒരു ഭംഗിയൊന്നുമില്ല അതിൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആ ഒരു നോ പെയിൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ബോട്ടിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയില്ല പിക്ചേഴ്സൊക്കെ അയച്ചിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.